നാനൂറ് കോടി തട്ടിയ മണി ചെയിൻ കമ്പനി ടൈക്കൂൺ എംബവർ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ കേരളത്തിലെ മുഖ്യ കണ്ണിപ്പിടിയിലായത് ഒരു വർഷത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം. ടൈക്കൂണിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച ഉന്നതനായ ഇയാൾ ചുരുങ്ങിയ കാലം കൊണ്ട് കോടിയിലേറെ രൂപയാണ് സമ്പാദിച്ചത്. പയ്യോടിയിൽ ടൈക്കൂൺ കേസ് ഉയർന്നപ്പോൾ തന്നെ കേട്ട പേരാണ് പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അനിൽകുമാറിന്റേത്. മൾട്ടിലെവൽ മാർക്കറ്റിംഗിന്റെ മഹത്വം വിളമ്പി കേരളത്തിൽ അങ്ങോളം ക്ലാസ് എടുക്കുകയും ഏജന്റുമാർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത അനിൽകുമാർ പോലീസ് നോട്ടമിട്ടെന്നറിഞ്ഞതു മുതൽ ഒളിവിൽ പോവുകയായിരുന്നു. കേരളത്തിലും ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലും ഒളിവിൽ കഴിഞ്ഞ ഇയാൾ പോലീസിന്റെ പിടിയിലകപ്പെടുന്നത് ഒഴിവാക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ടൈക്കൂണിന്റെ വമ്പന്മാർ പലരും പിടിയിലായതോടെ അന്വേഷണം പോലീസ് മതിയാക്കിയെന്ന ധാരണയിൽ കഴിയവെയാണ് പോലീസിന്റെ വരവ്. പോലീസ് വലയിൽ നിന്ന് പലപ്പോഴായി രക്ഷപ്പെട്ട അനിൽകുമാറിനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മണി ചെയിൻ ഇടപാടിലൂടെ 1 കോടിയിലേറെ രൂപ സമ്പാദിച്ചതായി അനിൽകുമാർ വെളിപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. LIC ഏജന്റായിരുന്ന അനിൽകുമാറിനെ ടൈക്കൂൺ മണി ചെയിൻ പദ്ധതിയിൽ കേരളത്തിന്റെ ചുമതലക്കാരനായി കമ്പനി നേരിട്ട് നിയമിക്കുകയായിരുന്നു. ഇയാളെ മാത്രമേ കമ്പനി ഡയറക്ടർമാർ നേരിട്ട് നിയമിച്ചിട്ടുള്ളൂ. ടൈക്കൂൺ തകർന്നതിനു ശേഷവും ഇയാൾ ഡയറക്ടർമാരുമായി ബന്ധം തുടർന്നിരുന്നു. ഇയാൾ പിടിയിലായത് കേസിന് ഏറെ ശക്തി കിട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും പിടിയിലായവർ അനിൽകുമാറിനെതിരെയാണ് പ്രധാനമായും മൊഴി നൽകിയിരിക്കുന്നത്. ടൈക്കൂൺ തട്ടിപ്പ് കേസിൽ ഇതുവരെ 45 പേരെ പിടികൂടിയിട്ടുണ്ട്. ഡയറക്ടർമാരിൽ ഒരാളായ രാജേഷ് സദാശിവം കൂടി പിടിയിലായാൽ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാകുമെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന വടകര ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP PP സദാനന്ദൻ പറഞ്ഞു. ഈ കേരളത്തിലൊട്ടാകെ വ്യാപിച്ച ശൃംഖലയുടെ ഏറ്റവും ആദ്യത്തെ കണ്ണി ഇന്നലെ അറസ്റ്റ് ചെയ്ത അനിൽകുമാറാണ്. അയാളെ കമ്പനി നേരിട്ട് എൻറോൾ ചെയ്തതാണ്. ബാക്കി കേരളത്തിൽ വ്യാപിച്ച ശൃംഖലയിലെ മറ്റു ആളുകളൊക്കെ തന്നെ അയാളുടെ കീഴിലുള്ള പിന്നെ ആൾക്കാരാണ്. 2 കോടിയിലധികം രൂപയുടെ റോങ്ഫുൾ ഗെയിൻ അയാൾ ഉണ്ടാക്കിയതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്വേഷണം ഏതാണ്ട് പൂർത്തീകരിച്ച് വരികയാണ്. അതിനൊരു കമ്പനിയുടെ ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു കമ്പനിയുടെ ഡയറക്ടർമാരായ കമലാകണ്ണൻ, സദാശിവൻ, ഭൂപതി മനോഹരൻ, പിൻഡോ സേട്ട്, നാരായണൻ, കൃപാകരൻ എന്നിവർ ജയിലിലാണ്.